ഹലോ ഫ്രണ്ട്സ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഫിലിം പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ലിസ്റ്റൻ സ്റ്റീഫന്റെ ഓണർഷിപ്പിലുള്ള മാജിക് ഫ്രെയിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ച ചിത്രങ്ങൾ ഏതൊക്കെ ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ സിനിമ ടോക്സ് വെമ്മിസ്റ്റ് ആൻഡ് മെസ്സസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക രണ്ടായിരത്തി പതിനൊന്നിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രൊഡക്ഷനിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ട്രാഫിക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് രാജേഷ് പിള്ളയായിരുന്നു ശ്രീനിവാസൻ കുഞ്ചാക്കോ ബോബൻ റഹ്മാൻ അനൂപ് മേനോൻ വിനീത് ശ്രീനിവാസൻ സന്ധ്യ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രത്തിന്റെ പേര് ചാപ്പാ കുരിഷ് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് സാമീർ താഹിർ ആയിരുന്നു വിനീത് ശ്രീനിവാസൻ ഫഹദ് ഫാസിൽ റോമ അസ്റാണി രമ്യ നമ്പീഷൻ നിവേദ തോമസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉസ്താദ് ഹോട്ടൽ അൻവർ റഷീദ് ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ തിലകൻ നിത്യ മേനൻ സിദ്ദിഖ് മാമുക്കോയ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ തമിഴ് ചിത്രത്തിന്റെ പേര് ചെന്നൈയിൽ ഒരു നാൾ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ഷാഹിദ് ഖാദർ ആയിരുന്നു ഈ ചിത്രത്തിൽ ശരത്കുമാർ പ്രകാശ് രാജ് ചേരൻ ദേവൻ പ്രസന്ന രാധിക ശരത്കുമാർ കുമാർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഈ ചിത്രം രാധിക ശരത് ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഒരുമിച്ചായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു ഇത് അടുത്ത ചിത്രം പുലിവാൽ രാധിക ശരത്കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത തമിഴ് ചിത്രമായിരുന്നു പുലിവാൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ജി മാരിമുത്തു ആയിരുന്നു ഈ ചിത്രത്തിൽ വിമൽ പ്രസന്ന ഓവിയ അനന്യ ഇനയ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ചാപ്പാ കുരിശ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത മലയാള ചിത്രമായിരുന്നു ആർ യു കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ മഞ്ജു വാര്യർ കനീഹ വലക്സ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് തിയേറ്ററുകളിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ തിരിച്ചു വന്ന ഒരു ചിത്രമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് മൂന്ന് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ സ്പൂഫ് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് സന്തോഷ് വിശ്വനാഥനായിരുന്നു ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ ശ്രീനിവാസൻ റീമ കല്ലിംഗൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ രാധിക ശരത്കുമാർ ധനുഷ് എന്നിവരൊക്കെ ഉണ്ടായിരുന്നത് അടുത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ രാധിക ശരത്കുമാറും കൂടി ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമായിരുന്നു ഇത് എന്ന മായം ഇതും ഒരു തമിഴ് ചിത്രം തന്നെയായിരുന്നു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് എ എൽ വിജയ് ആയിരുന്നു ഈ ചിത്രത്തിൽ വിക്രം പ്രഭു കീർത്തി സുരേഷ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമായിരുന്നു വിമാനം പ്രദീപ് എം നായരായിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ദുർഗാ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ മൂന്ന് ചിത്രങ്ങളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ബ്രദേഴ്സ് ഡേ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കലാഭവൻ ഷജോൺ ആയിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ പ്രസന്ന ഐശ്വര്യലക്ഷ്മി മഡോണ സബാസ്റ്റ്യൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ചുവെങ്കിലും ഓഡിയൻസിന്റെ ഇടയിൽ വലിയ അഭിപ്രായം നേടാൻ കഴിഞ്ഞിരുന്നില്ല അടുത്ത ചിത്രം കെട്ടിയോളാണെന്റെ മാലാക റൊമാന്റിക് ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് നിസാം ബഷീർ ആയിരുന്നു ഈ ചിത്രത്തിൽ ആസിഫ് അലി വീണാനന്ദകുമാർ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം ഡ്രൈവിംഗ് ലൈസൻസ് കോമഡി ഡ്രാമയെ പുറത്തിറങ്ങി ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ലാൽ ജൂനിയർ ആയിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് കുമാരനും സുരാജ് വെഞ്ഞാറുമോടുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഒരുമിച്ചായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മോഹൻകുമാർ ഫാൻസ് കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ജിസ് ജോയ് ആയിരുന്നു ഈ ചിത്രത്തിൽ കുഞ്ചാക്കോബോബൻ സിദ്ദിഖ് അനാർകലി മുഖേഷ് ശ്രീനിവാസൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജനഗണമന ലീഗൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഡിജോ ജോസ് ആന്റണി ആയിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ സുരാജ് വഞ്ഞാറമോൺ പശുപതിരാജ് ജി എം സുന്ദർ മമതാ മോഹൻദാസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ബോക്സ് ഓഫീസിൽ അയിമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം കടുവ ഷാജി കൈലാസ് ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ വിവേക് ഓബ്രോയ് സംയുക്ത മേനോൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫനും കൂടിയായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ അയ്യമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കലക്ഷൻ നേടി ഈ ചിത്രവും ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം കൂമൻ മിസ്ട്രി ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജീത്തു ജോസഫ് ആയിരുന്നു ഈ ചിത്രത്തിൽ ആസിഫ് അലി രഞ്ജി പണിക്കർ ജാഫർ ഇടുക്കി ബാബുരാജ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ലിസ്റ്റിൻ സ്റ്റീഫനും ആൽവിൻ ആന്റണിയും കൂടിയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ അവസാനമായി പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗോൾഡ് ക്രൈം കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അൽഫോൺസ് പുത്രനായിരുന്നു സുപ്രിയ മേനുനും ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഒരുമിച്ചായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നയൻതാര മല്ലിക സുകുമാരൻ ഷമ്മി തിലകൻ ലാലു അലക്സ് ബാബുരാജ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് നാല് ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനുള്ളത് അതിൽ ആദ്യ ഹിന്ദി ചിത്രത്തിന്റെ പേര് സെൽഫി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരിക്കും ഇത് രാജ്മേഹത്തെയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അക്ഷയ് കുമാറും ഇമ്രാൻ ഹാഷ്മിയുമാണ് ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത ചിത്രത്തിന്റെ പേര് എന്താടാ സജി ഗോഡ്ഫി ബാബുവാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ നിവേദ തോമസ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രത്തിന്റെ പേര് അജയന്റെ രണ്ടാം മോഷണം ജിത്തിൻ ലാലാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ടോവിനോ തോമസ് കീർത്തി ഷെട്ടി ഐശ്വര്യ രാജേഷ് ബേസിൽ ജോസഫ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി ചിത്രമാണ് താരം വിനയ് ഗോവിന്ദ് ആണ് ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുന്ന ചിത്രങ്ങളും ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ് നിങ്ങളെ അടുത്ത വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ പ്ലീസ് കീപ് സപ്പോർട്ടിംഗ് അസ്